ഭരത, ഭരതനെ ഞാൻ ആദ്യം കണ്ടത് ഒരു ചട്ടമ്പിയാണ്, പിന്നൊരു തൻ്റെടിയെ കണ്ടു, ഇപ്പോ ഒരു മനുഷ്യനായി. കേൾക്കുന്നവർ ചിലപ്പോൾ ഭരതനെ പുച്ഛിച്ചെന്നിരിക്കും. ഏതായാലും അക്കൂട്ടത്തിൽ ഞാൻ പെടില്ല. വലിയ മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? ഗൗരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയായിരുന്നു ഞാൻ. അതിലും നല്ലൊരു കാര്യം കേട്ടപ്പോ മനസ്സിനൊരു സുഖം. എന്താ ഭായി നല്ല കാര്യം എന്ന് പറഞ്ഞു? പാലക്കാട് ഓൾ ഇന്ത്യ എക്സിബിഷന് നമ്മുടെ കൊട്ടേഷൻ ഉറച്ചെന്ന് കേട്ടു. അതിന്റെ ആളുകളെ കാണാൻ ഇറങ്ങിയായിരുന്നു. കൂട്ടത്തിൽ റാണിയെ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം, അവൾക്ക് എന്തോ ഒരു പല്ലുവേദന. ഞാനിന്ന് വൈകിട്ട് മനജല വിടുവരെ ഒന്ന് പോകും. പോടോ, ധൈര്യമായിട്ട് പോ. ചെല്ല്. നീ ഒന്ന് വേഗം ചെല്ല്. എനിക്ക് വയ്യ, കാലിന് തീരെ സുഖമില്ല. ഭരതനും ഇല്ല. നീ ഒന്ന് ചെല്ല്. ജെയിംസേ, വയ്യായിട്ടല്ലേ പറഞ്ഞത്? അവനവന്റെ കാലിന് വലുതല്ലോ ജോലി. നിനക്കീടെയായി കാലുവേദനത്തിൽ കൂടുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭരതൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ കാല് പിടിക്കുമെന്ന്. നീ പോടാവല്ലേ, മരണക്കിണർ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മൂന്നാല് വർഷമായി ബൈക്ക് ഓടിച്ചിട്ട്, എന്ന് വെച്ച അണ്ണ മരം കയറുന്ന മറക്കുന്നു. ഒരുത്തനില്ലെങ്കിൽ ഇത് കൊണ്ടു നടത്താൻ എനിക്കറിയാം. വേണ്ട, നിങ്ങൾ ഓടിക്കണ്ട. ഇന്നൊരു ദിവസം മരണക്കിണറില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. എനിക്ക് വയ്യ ഇവന്റെയൊക്കെ പോസും കണ്ടോണ്ട് ആളുകൾ ആട്ടുന്നു കേക്കാൻ. വേണ്ട, നിങ്ങൾ ഓടിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ നിന്റെ പണി നോക്ക്. വേണ്ട, അയ്യോ പോകരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവണം, എങ്കിലേ നമ്മൾ ജീവനോടെ ഇരിക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. Thank you.
എന്താ ലോകം? ഇനി ഇവിടെ കളിയില്ലെന്നാ പറഞ്ഞത്? അടുത്ത കളി പാലക്കാട്ടാണെന്ന്. റാണി ഇവിടെ ഭായി മരിച്ച ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തതാ. ഇതുവരെ ഭേദമായിട്ടില്ലെന്നാ ജെയിംസ് പറഞ്ഞത്. ഇപ്പോഴും നല്ല പനിയുണ്ടെന്ന്. ഏത് ഹോസ്പിറ്റലാ? അതിനോട് പറഞ്ഞില്ല സാർ. അതൊന്ന് അന്വേഷിച്ചറിയണം. എന്നിട്ട് എന്നോട് പറയണം. ഞാനും അതാ പറഞ്ഞു വരുന്നത്. കത്ത് കിട്ടിയത് ഭാഗ്യമായി. നിർത്തടാ. ഭർത്താവ് മരിച്ച് രണ്ടാം പക്കം തന്നെ നീ കാമുകന്മാരുടെ എണ്ണം കൂട്ടിയല്ലേടി. ഈ ലോകത്ത് വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിൽ ശരി, ഞാൻ പറയുമെടാ നീയാണ് ഭായിയെ കൊന്നു. ഇറങ്ങി പോടാ പുറത്ത്. ഉണ്ടല്ലടാ, നിയമം നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കൂടാ, നീ നോക്കി വെച്ചോ. കള്ള കാഫറെ. ഇവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. സാരമില്ല, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത്രയും കാലം ഭായി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം. ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത്? ഏതായാലും അതൊരു അപകടമരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചിട്ട് നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ എനിക്ക് ശരിക്കും മടുത്തിട്ടാ. ഇനിയിപ്പോ പലതും മടുക്കും. മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. രണ്ടു ദിവസം കഴിയട്ടെ, പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. ഓ കല്യാണം. ഇനി പലതും തോന്നും. അങ്ങനെ നാലു നാളായി എന്റെ ഉള്ളിൽ തീയാളെ, കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ്. പടിച്ചെടി കിടന്നു നാലാളെ, കഥ നാലു പേരറിഞ്ഞു പോയാൽ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് ഒന്നാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ പോവാ. ഞാൻ പോയിട്ട് വരാം. ആറു മാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല, അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഭരതൻ തീർച്ചയായിട്ടും വരും മോളെ. മോള് വിഷമിക്കണ്ട, കാണാവുന്ന് കരുതി കാത്തിരുന്നു ഇത്രയും നേരം. പാവം. കോടതിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ
വിധി അറിയാൻ വേണ്ടി അവിടെ കാത്തുവെപ്പുണ്ടായിരുന്നു. വിധി അറിഞ്ഞ് വല്ലാതെ വിഷമിച്ചാണ് ഗൗരി പോയത്. രാത്രിയായപ്പോ കുഞ്ഞുലക്ഷ്മി അമ്മ ഗൗരി എത്തിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ആളെ അയച്ചിരുന്നു. അറിയാവുന്നവർ അന്വേഷിച്ചു നോക്കി. പിന്നെ നേരം എടുത്തപ്പോ കേട്ടത് പറമ്പിന്റെ മൂലയ്ക്കുള്ള മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട ഗൗരിയുടെ ശവത്തെക്കുറിച്ചാ. രാത്രി എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യയാണെന്ന് പോലീസുകാരും അല്ലെന്ന കുഞ്ഞുലക്ഷ്മി അമ്മയും വീട്ടുകാരും ഒരുപോലെ തറപ്പിച്ച് പറയുന്നു. നമ്മളന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ ആ ഡോക്ടർ മോഹൻ, അയാളാ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആത്മഹത്യ തന്നെയാണെന്ന് അയാൾ തറപ്പിച്ചാ പറഞ്ഞത്. പോവാ. എന്താണോ പുള്ളി, നിങ്ങളുടെ ആശാന്റെ ശിക്ഷയൊക്കെ എന്തായി? ആറ് മാസം കഴിഞ്ഞല്ലോ. ഇന്ന് ആശാനെ ജയിലിൽ നിന്ന് വിടും, ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാ. ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാ. ഗൗരി എങ്ങനെയാ മരിച്ചത്? ആത്മഹത്യയായിരുന്നു. ഇല്ല, അവൾ ആത്മഹത്യ ചെയ്യില്ല. എന്നെ ഒന്ന് ചെയ്യല്ലേ? നീ പറയില്ലല്ലേടാ. സിദ്ധു ഒഴുകി പറ്റോ? സത്യം പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചാമ്പലാവും. അയ്യോ, എന്നെ ഒന്ന് ചെയ്യല്ലേ, എന്നെ ഒന്ന് ചെയ്യല്ലേ, എന്നെ ഒന്ന് ചെയ്യല്ലേ. ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ സത്യം പറയാം. പറ. അന്ന് ഗൗരി മരിച്ചതിന്റെ തലേ ദിവസം അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി ജെയിംസിന്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാൻ അത് ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാ എസ് ഐ എവിടെയുണ്ട്? ജെയിംസുമായി ചേർന്ന് കാർണിവൽ നടത്തുകയാണ്. കാർണിവൽ? അതെ, സിറിയക്കനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അവരിപ്പോ എവിടെയുണ്ട്?
എടുക്കണ വണ്ടി എടുക്കോ. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കീഴടങ്ങി. ഈ മനുഷ്യൻ ഇന്ന് എന്റെ ഭർത്താവാണ്. Ugh.